ഹായ് സുമീസ് വോയിസ് അർലൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എം മുകുന്ദന്റെ നാട്ടുംപുറം എന്ന കഥാസമാഹാരത്തിലെ ജലഛായം എന്ന കഥ കേൾക്കാം ജലഛായം അയ്യോ എന്റെ മോൻ കിണറ്റിൽ വീണേ ബാബുവിൻ്റെ അമ്മ നിലവിളിച്ചു ഓടിവായോ കിണറ്റിലേക്ക് ചെരിഞ്ഞു കിടക്കുന്ന വെയിലിന്റെ പൊൻമതിലിലൂടെ ബാബു ഊരിപ്പോകുന്നത് ജാനകി കണ്ടു അവൻ കുളിക്കുവാനുള്ള വെള്ളം കുട്ടകത്തിൽ കോരി നിറച്ച് മാറ്റുവാനുള്ള ട്രൗസർ കിണറ്റിൻ പടിയിൽ വെച്ച് അവൾ തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങിയപ്പോഴാണ് അവന് ആ അപകടം സംഭവിച്ചത് അതെ അപ്പോഴാണ് അവന് ആ അപകടം സംഭവിച്ചത് രാവിലെ തുടങ്ങി ബാബുവിന് വാശിയായിരുന്നു കഞ്ഞി വിളമ്പി കൊടുത്തപ്പോൾ ഇഡലി വേണം എന്ന് പറഞ്ഞു വാശി കീറിയ ട്രൗസർ ഇടില്ല എന്ന് വാശി നീ ആരാ മൈസ്ട്രേറ്റിന്റെ മോനോ കള്ളും കുടിച്ച് സിന്ദാബാദും വിളിച്ച് നടക്കലല്ലേ നിന്റെ അച്ഛന് പണി ഞാൻ ഞാനെങ്ങനെയാ നിനക്ക് ഇഡലി ഉണ്ടാക്കി തരേണ്ടത് ജാനകിക്ക് സങ്കടവും ദേഷ്യവും വന്നു ബാബു മുഖം വീർപ്പിച്ചു നിന്നു കിണറ്റിലെ ഇരുട്ടിൽ പൊന്നുരുകി തിളകിക്കുന്നു ഇരുണ്ട വെള്ളത്തിനു ചുറ്റും സ്വർണം നുരയുകയും പതയുകയും ചെയ്യുന്നു സ്വർണ കുമിളകൾക്കിടയിൽ നിന്ന് അവൻ സാവധാനം താഴേക്ക് വഴുതിക്കൊണ്ടിരുന്നു പൊന്നു കലങ്ങിയ വെള്ളം തട്ടി ബാബുവിന് കുളിരു തോന്നി മോനെ ബാബു കൈകൾ കൊണ്ട് തുഴഞ്ഞ വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുവാൻ ശ്രമിക്കുന്ന അവന്റെ കാതുകളിൽ ആരുടെയോ ശബ്ദം വളരെ അടുത്തു നിന്നായിരുന്നു ആ ശബ്ദം പേടിക്കണ്ട വാ മൃദുവായ ഒരു കൈ അവന്റെ കൈ കവർന്നു ആ പതുത്ത കൈക്ക് ഇളവെയിലിന്റെ ഊഷ്മളതയുണ്ടായിരുന്നു എന്നെ അറിയോ ഞാനാ വാസുമ്മാൻ അയാൾ ചിരിച്ചു നടുവകത്തെ ചുമരിൽ ഇടതുഭാഗം വാസുമ്മാന്റെ ചെല്ലിട്ട ഒരു പഴയ ഫോട്ടോ ഉണ്ട് കാലപ്പഴക്കം കാരണം അതിന്റെ നിറം മങ്ങിയിരുന്നു അരികുകൾ ഉറകുത്തിയിരുന്നു ചിലപ്പോൾ ചില്ലിനടിയിൽ കൊമ്പുള്ള ഒരു പ്രാണി വന്നു നിൽക്കും ഒരു സ്റ്റൂളിൽ കയറി നിന്ന് കൊമ്പുകാൽ ഇളക്കുന്ന ആ പ്രാണിയെ അവൻ നോക്കി നിൽക്കും വാസുമാനെ ആ ഫോട്ടോയിൽ കണ്ട പരിചയമേ ഉള്ളൂ ബാബു മുഖമുയർത്തി വാസുമ്മാനെ ഒന്ന് നോക്കി ഫോട്ടോയിൽ കാണുന്ന അതേ വേഷം മുറിക്കയൻ വെള്ള ഷർട്ടും ചുമ്മലിൽ മടക്കിയിട്ട വേഷ്ടിയും ദാ നമ്മുടെ വീടെത്തി പടിപ്പുരയ്ക്കു പുറത്ത് ഐശ്വര്യമുള്ള ഒരു സ്ത്രീ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബാബുവിനെ അറിയു നിനക്ക് ലക്ഷ്മിയമ്മായി മിടുക്കൻ കണ്ടിട്ടില്ലെങ്കിലും നിനക്ക് എല്ലാരെയും അറിയാം ലേ ലക്ഷ്മിയമ്മായി അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു നീ ജാനകീന്റെ വയറ്റിലുള്ളപ്പോഴാ ഞാൻ ഇങ്ങ് പോന്നത് നനഞ്ഞ ദേഹത്തോടെ നിൽക്കുന്ന ബാബുവിന് കുളിരി തോന്നി അതുകൊണ്ട് ലക്ഷ്മിയമ്മായി തോർത്തെടുത്തുകൊണ്ടുവന്ന് അവനെ തോർത്തിച്ചു അവന്റെ നനഞ്ഞ ചുരുണ്ട തലമുടിയിൽ സ്വർണക്കുമിളകൾ പറ്റിപ്പിടിച്ചിരുന്നു അവരുടെ കരുതലോടെയുള്ള തോർത്തൽ അവന് ഇഷ്ടമായി തടിച്ചു കൈകളിലെ സ്വർണവളകൾ കിളിങ്ങിക്കൊണ്ടിരുന്നു അമ്മയുടെ വളകളില്ലാത്ത മെലിഞ്ഞ കൈകൾ അവൻ ഓർമ്മ വന്നു അവരുടെ ഒരു കൈത്തണ്ടയിൽ കറുത്ത ചരട് കെട്ടിവച്ചിരുന്നു എന്തിനാ ഈ ചരട് ബാബു ചോദിച്ചു പോട ആസത്തെ പോയി കിടന്നുറങ്ങ് അമ്മ പറഞ്ഞു പക്ഷെ രാത്രി മകനെ തന്റെ ശുഷ്കിച്ച നെഞ്ചിൽ ചേർത്ത് പിടിച്ച് കണ്ണീരിന്റെ ഈർപ്പമുള്ള സ്വരത്തിൽ ജാനകി അവനോട് പറഞ്ഞു മോൻ ആരോടും പറയരുത് മലയൻ കുഞ്ഞിക്കണ്ണൻ മന്ത്രി ചൂതി തന്നതാ മോന്റെ അച്ഛന്റെ സ്വഭാവം നന്നാകാൻ ബാബു അമ്മയുടെ നെഞ്ചിൽ ഒട്ടിക്കിടന്നു ദ ഈ ട്രൗസറിട് അമ്മായി പറഞ്ഞു നനഞ്ഞ കുപ്പായം ഇട്ട് നിന്നാൽ തണുപ്പ് പിടിക്കും അവന് വിശ്വാസം വന്നില്ല എത്രയോ കാലമായി അവൻ ആഗ്രഹിക്കുന്ന നീല ട്രൗസർ അവൻ ട്രൗസർ വാങ്ങി സംശയിച്ചു നിന്നു നാണിക്കൊന്നും വേണ്ട ഇത് നിന്റെ അമ്മായിയാ അവർ ചിരിച്ചു ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അമ്മായി അവൻ അമ്മായിക്ക് പുറം തിരിഞ്ഞ് നിന്ന് നനഞ്ഞ ട്രൗസർ ഷടേന്ന് ഊരി പുത്തൻ നീല ട്രൗസർ ധരിച്ചു അമ്മായി കുടുക്കളിടുവാൻ അവനെ സഹായിച്ചു മോനിപ്പം എത്രയിലാ പഠിക്കുന്നത് നാലിൽ അപ്പോ വലിയ കുട്ടിയായി ഇല്ലേ അമ്മായി സ്വർണമണികൾ വീഴുന്നത് പോലെ ചിരിച്ചു അവർ അവന്റെ കവളുകളിൽ പൗഡർ പുരട്ടുകയും തലമുടി ചീകിക്കൊടുക്കുകയും ചെയ്തു ബാബുവിന് വിശക്കുന്നുണ്ടാകും വസുമാൻ പറഞ്ഞു അവൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ലക്ഷ്മി അമ്മായി അവന്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അടുക്കളയിൽ നിലത്തിട്ടിരുന്ന പലകയിൽ അവനെ ഇരുത്തി അവർ ഇലയിൽ ചൂടുള്ള ഇഡലിയും ചമ്മന്തിയും വിളമ്പി അടുത്തിരുന്ന് അവൻ തിന്നുന്നത് കൗതുകത്തോടെ അവർ നോക്കി ഇടയ്ക്ക് ഒരു ഇഡലി മുറിച്ച് ചമ്മന്തിയിൽ മുക്കി അവർ അവന്റെ വായിൽ വെച്ചു കൊടുത്തു അപ്പോഴും സ്വർണവളകൾ കിളിങ്ങി ലക്ഷ്മി അമ്മായിക്ക് മക്കളില്ലേ അവരിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം ഉയർന്നു അവിടെ ഒരു നിമിഷത്തെ മൗനം അതിനുശേഷം അവർ പറഞ്ഞു എനിക്ക് ബാബു ഇല്ലേ പിന്നെന്തിനാ വേറെ മക്കൾ അവർ ചിരിച്ചു തിണ്ണയിലിരുന്ന് മുറുക്കുന്ന വാസുമാനും ചിരിച്ചു ചിലർക്ക് എന്തുകൊണ്ട് കുട്ടികളില്ലാത്തത് എന്ന് ബാബു അത്ഭുതപ്പെട്ടു മോൻ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല അമ്മേന്റെ അടുത്ത് പോകാനാ വെയിലാറിയിട്ട് താണു മുത്തശ്ശനെ കണ്ടിട്ട് മോന് പോകാം ലക്ഷ്മിയമ്മായി കാച്ചിയാറ്റിയ പശുവിൻപാൽ ഗ്ലാസിൽ പകർന്ന് അവന് കൊടുത്തു അവൻ ഗ്ലാസ്സിൽ നോക്കിയിരുന്നു പാൽ കുടിച്ച കാലം മറന്നിരിക്കുന്നു പാലിന്റെ രുചി പോലും അവന് ഓർമ്മയില്ല എന്താ മോന് പാൽ ഇഷ്ടായില്ലേ ഇഷ്ടായി എന്തൊരു മധുര ഇവിടുത്തെ പശുക്കട പാലിന് നല്ല മധുര പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല ലക്ഷ്മിയ്മായി പറഞ്ഞു മോന് പശുവിനെ കാണണോ കുത്തുവോ ഇവിടുത്തെ പശുക്കൾ ആരെയും കുത്തില്ല അമ്മായി അവന്റെ കൈ പിടിച്ച് തൊഴുത്തിൽ കൊണ്ടുപോയി അവരുടെ പശുക്കളെ കാണിച്ചു കൊടുത്തു വെളുത്ത് ചന്തമുള്ള പശുക്കൾ കൊമ്പുകൾക്ക് കൊമ്പുകൾക്ക് വെള്ളിയുടെ നിറം ചെമ്പരത്തിയുടെ കൊമ്പിൽ ഇരിക്കുന്ന അടക്കാ പക്ഷിയെ അവൻ ശ്രദ്ധിച്ചു അതിന്റെ കൊക്കിന് സ്വർണ്ണനിറം മോന് അമ്മായി ഒരു പൂ പറിച്ചു തരട്ടെ ഉം അവൻ തലയാട്ടി അവർ കാൽവിരലുകളിൽ എഴുതി നിന്ന് ഒരു നീലപ്പൂവ് പറിച്ചു ബാബുവിന് കൊടുത്തു നല്ല വാസനയുള്ള ഒരു പൂവ് മോന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കണം പൂവ് അവൻ അത് അമ്മായിയുടെ നേരെ നീട്ടി അവർ പൂവ് വാങ്ങി അവന്റെ മുഖം മാറി ചേർത്ത് പിടിച്ച് അവന്റെ ശിരസിൽ ഉമ്മ വച്ചു അവരുടെ മാർദ്ദവുമുള്ള മാരടങ്ങൾക്ക് ചന്ദനത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നു മോന് അമ്മയെ ഇഷ്ടല്ലേ അമ്മയ്ക്കല്ലേ പൂവ് കൊടുക്കേണ്ടത് പെട്ടെന്ന് അവന്റെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ട് അമ്മായി വേവലാതിപ്പെട്ടു എന്തിനാ കരയുന്നത് അമ്മ അടിക്കും എപ്പോ ചീത്തപ്പറയും അടിക്കുകയും ചെയ്യും അമ്മായി ഒരിക്കൽ കൂടി അവനെ തന്നോട് ചേർത്ത് പിടിച്ച് അവന്റെ തലയിൽ തല്ലോടി അത് മോനോട് ഇഷ്ടയില്ലാഞ്ഞിട്ടല്ല ജാനകിക്ക് എന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടുമില്ലേ ജീവിതത്തിൽ സുഖം എന്തെന്ന് അവൾ അറിഞ്ഞിട്ടില്ല മോന്റെ അമ്മ കരയാൻ ജനിച്ചവള ബാബുവിന് ഒരിക്കൽ കൂടി കരച്ചിൽ വന്നു മോൻ പഠിച്ച് വലിയ ആളാകണം എന്നാലേ മോൻറെ അമ്മയുടെ കഷ്ടപ്പാട് തീരൂ എനിക്കമ്മയെ കാണണം അവൻ കരഞ്ഞു താണുമുത്തശ്ശനെ കണ്ടിട്ട് മോന് പോകാം ലക്ഷ്മിയമായി അവന്റെ മുഖം സ്വന്തം മാറിൽ നിന്ന് അടർത്തിയെടുത്ത് അവന്റെ നനഞ്ഞ കവൽ തുടച്ചു അതിനുശേഷം അവർ അവന് ഒരു ഓലപ്പന്ത് ഉണ്ടാക്കി കൊടുത്തു കുന്നിമരത്തിന്റെ തണലിൽ അവർ അവനോടൊന്നിച്ച് ഓലപ്പന്ത് കളിച്ചു അപ്പോൾ അമ്മായി തന്റെ ക്ലാസ്സിലെ അമ്മിണിയെപ്പോലെ ഒരു ചെറിയ പെൺകുട്ടിയാണ് എന്ന് അവന് തോന്നി അമ്മിണിക്ക് ഒൻപത് വയസ്സാണ് എന്ന് അവൾ ഒരിക്കൽ ബാബുവിനോട് പറഞ്ഞിരുന്നു അമ്മായിക്ക് എത്ര വയസ്സാ എനിക്കോ അമ്മായി ചിരിച്ചു മുപ്പത്തിയാറ് വയസ്സിലാണ് ഞാനിങ്ങു പോന്നത് ഇവിടെ വന്നിട്ടിപ്പോ എനിക്ക് ഓർമ്മയില്ല ഇവിടെ ആർക്കും വയസ്സാകില്ല മോനെ അമ്മായി ബാബു എറിഞ്ഞ ഓലപ്പന്ത് ഒരു കുട്ടിയെ പോലെ ചാടി പിടിച്ചു പന്തും കയ്യിൽ വെച്ചുകൊണ്ട് അവർ കില ചിരിച്ചു ബാബു ഒരിക്കൽ കൂടി അമ്മയെ ഓർമ്മിച്ചു അമ്മ ഇങ്ങനെ അമ്മായിയെ പോലെ ആയിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അമ്മയെ ഇതുപോലെ ചിരിച്ചു കണ്ടിട്ടില്ല അമ്മ എപ്പോഴും സങ്കടം പറയുവാനും കരയുവാനും മാത്രമേ അവർക്ക് നേരമുള്ളൂ അമ്മായിയുടെ കളിയും ചിരിയും അവന് ഇഷ്ടമായി അവൻ ഓരോ തവണ എറിഞ്ഞു കൊടുക്കുന്ന പന്തും അവർ ഉത്സാഹത്തോടെ കൈക്കലാക്കി അവന്റെ നേരെ മൃദുവായി എറിഞ്ഞുകൊടുത്തു അവരുടെ പ്രസരിപ്പും ഉത്സാഹവും കണ്ട് അവന് ഒരു കുസൃതി തോന്നി എറിയണ എല്ലാ പന്തും അമ്മായി പിടിക്കുവോ എല്ലാം പിടിക്കും ഉയരത്തിൽ എറിഞ്ഞാലും പിടിക്കുവോ പിടിക്കും അവൻ തന്റെ കയ്യിലെ ഓലപ്പന്ത് അവരുടെ നേരെ ഉയരത്തിൽ എറിഞ്ഞുകൊടുത്തു അവർക്ക് അത് തൊടുവാൻ കഴിയില്ലെന്നാണ് അവൻ വിചാരിച്ചത് എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു അരയന്നത്തെ പോലെ അമ്മായി വായുവിലുയർന്നു ഉടുത്തിരുന്ന കസവമുണ്ട് അവരുടെ അരയ്ക്ക് ചുറ്റും പതഞ്ഞുയർന്നു തികഞ്ഞ ആയാസത്തോടെ പന്ത് കൈക്കലാക്കി അവർ താഴെ ഇറങ്ങി വന്നു ബാബു സ്തംഭിച്ചു നിന്നു മോനിനി ഓലപ്പന്ത് കളിക്കണോ വേണ്ട മോൻ ക്ഷീണിച്ചു പോയോ വിശക്കുന്നുണ്ടോ എനിക്ക് അമ്മയെ കാണണം താണു മുത്തശ്ശനെ കണ്ടിട്ട് മോന് അമ്മയുടെ അടുത്തു പോകാം അമ്മായി ബാബുവിന്റെ കൈ പിടിച്ചുകൊണ്ട് താണു അടുത്തേക്ക് നടന്നു വാസുമ്മൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു താണു മുത്തശ്ശാ വാസുമ്മാൻ കട്ടിലിന്റെ അരികിൽ ചെന്നു നിന്ന് പതുക്കെ വിളിച്ചു കാലപ്പഴക്കം ചെന്ന ഒരു വീട്ടിക്കട്ടിലിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന മുത്തശ്ശൻ കണ്ണു തുറന്നു കൃഷ്ണമണികൾക്ക് സ്വർണ്ണ നിറമാണ് മുത്തശ്ശൻ കണ്ണുകൾ തിരുമിക്കൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു വാസുമ്മനും കാൽ തൊട്ട് വന്ദിച്ചു ആരാ ഞാനാ വാസു ലക്ഷ്മിയുമുണ്ട് അതാരാ ചെക്കൻ ജാനകിയുടെ മോനാ ബാബു താണു മുത്തശ്ശൻ ബാബുവിനെ ഒന്ന് നോക്കി നേരത്തെ ഇങ്ങ് പോന്നൂലേ ഇല്ല മുത്തശ്ശ വാസുമാൻ പറഞ്ഞു ബാബുവിന് മടങ്ങിപ്പോണം മുത്തൻ കൈനീട്ടി ബാബുവിനെ അരികിലേക്ക് വിളിച്ചു അവൻ മുത്തശ്ശന്റെ മടിയിലെഴുതുന്നു മുത്തശ്ശന്റെ ശ്വാസത്തിന് കളിയടക്കേട് സുഗന്ധമുണ്ടായിരുന്നു ജാനകിക്ക് വലിയ കഷ്ടപ്പാടാ മുത്തശ്ശ വാസുമൻ പറഞ്ഞു ഉടുക്കാനും ഇടാനും ഇല്ല ബാബു അന്നം കണ്ട നാൾ മറന്നു എല്ലാം നേരെയാകും മുത്തശ്ശൻ ബാബുവിന്റെ തലമുടിയിൽ തലോടി മുത്തശ്ശന്റെ കൈനഖങ്ങൾ പൊന്നിൽ തീർത്തതാണ് എന്ന് അവൻ കണ്ടു ഇറങ്ങ ബാബുവിന് പോകണം ബാസുമാൻ ഒരിക്കൽ കൂടി കുനിഞ്ഞ് താണു മുത്തശ്ശന്റെ കാൽ തൊട്ടു ലക്ഷ്മിയമ്മായി മുത്തശ്ശൻ ബാബുവിനെ മടിയിൽ നിന്ന് താഴെ എടുത്തു വെച്ച് ഊര്യമുണ്ട് അരയിലുറപ്പിച്ച് പടിപ്പുരവ് വരെ അവന്റെ അവരുടെ കൂടെ നടന്നു പോയി നന്നായി വരൂ താണു മുത്തശ്ശൻ ബാബുവിനെ അനുഗ്രഹിച്ചു അവർ യാത്രയായി ബാബു മുകളിലേക്ക് നോക്കി ഇരുണ്ട കിണറിന്റെ മുകളിൽ വൃത്താകൃതിയിലുള്ള തിളങ്ങുന്ന ആകാശം അവിടെ അനങ്ങുന്ന നിഴലുകൾ പോയി വരൂ ലക്ഷ്മിയമായി അവനെ മാറോട് ചേർത്ത് പിടിച്ച് അവന്റെ ശിരസിൽ ഉമ്മ വീഴ്ത്തി അവന്റെ ശരീരം വീണ്ടും നനഞ്ഞു കൈകൾ കൊണ്ട് തുഴഞ്ഞ് അവൻ വെള്ളത്തിന് മുകളിൽ പൊന്തി കിടന്നു അവന്റെ കൈകാലുകൾ തളർന്നിരുന്നു വെള്ളം കുടിച്ച് അവന്റെ വയർ വീർത്തു വന്നു ശൈത്യത്താൽ അവന് കിടികെടുത്തു ആരുടെയോ കൈകളിൽ അവൻ പതുക്കെ വെള്ളത്തിനു മുകളിലേക്ക് ഉയർന്നു കിണറിനു മുകളിലെ ആകാശത്തിന്റെ നീലവൃത്തം വലുതായി വന്നു പിന്നീട് കണ്ണു നിറയെ വെളിച്ചത്തിന്റെ അലകൾ എന്റെ മോനെ അമ്മയുടെ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞു അവൻ അമ്മയുടെ കൈകളിൽ കുഴഞ്ഞു വീണു ഗുഡ് നൈറ്റ് താങ്ക് യു